നിപാർ കേസ് മലയാളികളുടെ മനസ്സിൽ അവശേഷിപ്പിച്ച ചില സംശയങ്ങളുണ്ട്, ചില ചോദ്യങ്ങളുണ്ട്. ഉത്തരം പറയേണ്ടവർ മൗനം പാലിച്ച ഇപ്പോഴും മൗനം പാലിക്കുന്ന ദുരൂഹതകൾ, ആ സംശയങ്ങളെ ശരിവെക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കാൻ പ്രേരിപ്പിക്കുന്ന ഇടപെടലുകളാണ് ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ആഴവും പരപ്പുമാണ് FIR ഇന്ന് അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻഗണ്മാൻ സലീം രാജിനു വേണ്ടി ഹൈക്കോടതിയിൽ സർക്കാർ അസാധാരണമായ രീതിയിൽ ഇടപെട്ടിരിക്കുന്നു. ഭൂമി തട്ടിപ്പ് കേസിൽ സലീം രാജിന്റെ ഫോൺ കോൾ രേഖകൾ പിടിച്ചെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനെത്തിയത് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ടാണ്. അപ്പീൽ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സലീമിന്റെ ഫോൺ രേഖകൾ പിടിച്ചെടുക്കണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്തു. സലീം രാജിന്റെ ഫോൺ രേഖകൾ പുറത്തുവരുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ വാദിച്ചത്. സോളാർ തട്ടിപ്പ് കേസിൽ സസ്പെൻഷനിലായ ഒരു ഹെഡ് കോൺസ്റ്റബിളിന് വേണ്ടിയാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ കോടതിയിൽ അത്യുത്സാഹം കാണിച്ചത്. സലീം രാജിനു വേണ്ടി അതിവേഗ നീക്കങ്ങളാണ് സർക്കാർ ഹൈക്കോടതിയിൽ നടത്തിയത്. ഉച്ചയ്ക്ക് 1 മണിക്ക് അപ്പീൽ ഫയൽ ചെയ്തു. 2 മണിക്ക് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഹർജി പരിഗണിച്ചു. സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണി തന്നെ വാദിക്കാനെത്തി. സലീം രാജിന്റെ ടെലിഫോൺ രേഖകളും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തണ്ടപ്പേർ രജിസ്റ്ററും എറണാകുളം റേഞ്ച് IG പിടിച്ചെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. ഭൂമി ഇടപാട് തർക്കത്തിൽ CB അന്വേഷണം വേണ്ട, സർക്കാരിന്റെ ഭാഗം കേൾക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സലീം രാജിന്റെ ഫോൺ രേഖകൾ പിടിച്ചെടുക്കുന്നതും അവ പുറത്തുവരുന്നതും വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും AG വാദിച്ചു. ഫോൺ രേഖകൾ പിടിച്ചെടുക്കാനുള്ള ഉത്തരവിൽ മൊബൈൽ സേവനദാതാക്കളെ കക്ഷി ചേർത്തിരുന്നില്ല എന്ന വാദം കൂടി കണക്കിലെടുത്താണ് ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ. എന്നാൽ സാധാരണ നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെയാണ് സലീം രാജിനു വേണ്ടിയുള്ള അപ്പീൽ സർക്കാർ ഡിവിഷൻ ബെഞ്ചിലെത്തിച്ചത്. ഹർജിക്കാരൻ നൽകിയ രേഖകളുടെ ഇംഗ്ലീഷ് പരിഭാഷ അപ്പീലിനൊപ്പം ഉണ്ടായിരുന്നില്ല. അച്ചടക്ക നടപടിയെടുത്ത ഉദ്യോഗസ്ഥന് വേണ്ടിയാണ് സർക്കാർ തന്നെ അപ്പീൽ നൽകിയെന്നതും മറ്റൊരു വിരോധാഭാസം. സലീം രാജിനു വേണ്ടി സർക്കാർ രംഗത്തെത്തിയതോടെ ഉയരുന്ന സംശയങ്ങൾ നിരവധിയാണ്. 2 വ്യക്തികൾ തമ്മിലുള്ള ഭൂമി തർക്കത്തിൽ സർക്കാർ എന്തിനാണ് സലീം രാജിനു വേണ്ടി അപ്പീൽ നൽകിയത്? എന്തിനായിരുന്നു അതിവേഗത്തിലുള്ള ഈ നീക്കങ്ങൾ? സലീം രാജിന്റെ ഫോൺ കോൾ രേഖകൾ പുറത്തുവരുന്നത് സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നത്? ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വലിയൊരു തട്ടിപ്പ് കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി സലീം രാജിന്റെ ഫോൺ രേഖകൾ പിടിച്ചെടുത്താൽ ആരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത്? രേഖകൾ പുറത്തുവരുന്നതിനെ ഉമ്മൻചാണ്ടി നയിക്കുന്ന കേരള സർക്കാർ എന്തിന് ഭയക്കണം? മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാനു വേണ്ടി എന്തിന് അഡ്വക്കേറ്റ് ജനറൽ തന്നെ കോടതിയിൽ ഹാജരാകണം? സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ ആരാണ് ഈ സലീം രാജ്? കാക്കിക്കുപ്പായത്തിനൊപ്പം വിവാദങ്ങളെയും ഒപ്പം കൂട്ടിയ പോലീസുകാരനാണ് സലീം രാജ്. 1993 സലീം രാജ് പോലീസിലെത്തുന്നത്. 2 വർഷത്തിന് ശേഷം ഇടുക്കി AR ക്യാമ്പിൽ. 1998 നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് നിയമനം. ഇവിടെ സലീം രാജിനെതിരെ ആരോപണമുയരുന്നു. മണൽ മാഫിയയുമായി ബന്ധമുണ്ടെന്ന ഗുരുതരമായ ആരോപണം. ഇതിനിടെ സ്റ്റേഷനിലെ SIയെ മർദ്ദിച്ചെന്ന പരാതിയും സലീം രാജിനെതിരെ ഉണ്ടായി. SI സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു. എന്നാൽ കേസുകളെല്ലാം ഫയലുകളിൽ ഒതുങ്ങി. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളായിരുന്നു തുണ. കട്ടപ്പനയിലേക്ക് സ്ഥലംമാറ്റം. ഇവിടെ നിന്നാണ് തലസ്ഥാനത്തിലേക്ക് സലീം രാജിന്റെ തട്ടകം മാറുന്നത്. പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഗൺമാനായി. വിവരമറിഞ്ഞ് പോലീസ് അസോസിയേഷൻകാർ പോലും ഞെട്ടി. പാർട്ടി അനുകൂല അസോസിയേഷൻ നിർദ്ദേശിക്കുന്നവരാണ് ഗൺമാൻമാരാകുക എന്ന സാധാരണ രീതി സലീം രാജിന്റെ കാര്യത്തിൽ മാറി. അസോസിയേഷൻ പട്ടികയിൽ ഇല്ലാതിരുന്ന സലീം രാജ് ഗൺമാനായി. അന്നും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ സലീം രാജിന്റെ തുണയ്ക്കെത്തി. മുഖ്യമന്ത്രിയായപ്പോഴും സലീം രാജ് ഉമ്മൻചാണ്ടിക്കൊപ്പം തുടർന്നു. സലീം രാജിനെതിരെ പലതവണ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ നൽകി. എല്ലാത്തിനും കടലാസിന്റെ വില. കട്ടപ്പനയിൽ അനധികൃതമായി പോലീസ് ക്വാർട്ടേഴ്സ് കൈവശം വെച്ചെന്ന പരാതിയും ഇതിനിടെ ഉയർന്നു. സലീം രാജിന്റെ സ്വാധീനത്തിന് മുന്നിൽ ഒരു പരാതിക്കും ആയുസുണ്ടായില്ല. സോളാർ തട്ടിപ്പ് കേസിൽ സരിതാ നായർ പിടിയിലായതോടെയാണ് സലീം രാജിനെതിരായ ആരോപണങ്ങളും പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. സരിതയെ സലീം രാജ് പലതവണ വിളിച്ചതിന്റെ വിവരങ്ങൾ പുറത്തായി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പദവിയിൽ നിന്നും സലീം രാജും പുറത്തായി. പ്രതിപക്ഷ സമ്മർദ്ദം ഉയർന്നപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഷനിലുമായി. AD GP സലീം രാജിനെ ചോദ്യം ചെയ്തു. സോളാർ തട്ടിപ്പിലെ തുടർ നടപടി അവിടെ അവസാനിച്ചു. ഇതിനെതിരെ ഭരണപക്ഷത്തു നിന്ന് തന്നെ എതിർസ്വരമുയർന്നു. സലീം രാജിനെതിരായ ഭൂമി ഇടപാട് പരാതികളും വന്നു. ഹൈക്കോടതി സലീം രാജിന്റെ ഫോൺ വിളികൾ പരിശോധിക്കാൻ ഉത്തരവിട്ടു. പക്ഷേ സർക്കാർ പറയുന്നു വേണ്ടെന്ന്. സലീം രാജിനെ പ്രതിരോധിക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങേണ്ട കാര്യമെന്താണ്? ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരിട്ട് ഹാജരാകാൻ തക്ക വിഷയമെന്താണ്? സലീം രാജിനെ സംരക്ഷിക്കാൻ ആർക്കാണ് താല്പര്യം? ഇതിനുമാത്രം എന്ത് വിവരങ്ങളാണ് സലീം രാജിന്റെ പക്കലുള്ളത്? ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.